നമസ്കാരം. നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് കേരള ഓഫീസ് നടത്താൻ പോകുന്ന 10th ലെവൽ പ്രിലിം എക്സാമിന് ഗുണപ്രദമാവുന്ന രീതിയിൽ നമ്മൾ തുടക്കം കുറിച്ച സൗജന്യ വീഡിയോ ക്ലാസ്സുകളിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന കഴിഞ്ഞ 10th ലെവൽ പ്രിലിം എക്സാമിൽ നാച്ചുറൽ സയൻസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഫിസിക്സിൽ നിന്നും അതുപോലെ തന്നെ കെമിസ്ട്രിയിൽ നിന്നും ചോദിച്ചിട്ടുണ്ടായിരുന്ന 5 ഘട്ടങ്ങളായിട്ട് നടന്ന പരീക്ഷാ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന എല്ലാ ചോദ്യങ്ങളും ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മളിന്ന് പരിചയപ്പെടുകയാണ്. അന്ന് PSC ഫൈനൽ ആൻസക്കിയിൽ നൽകിയിട്ടുണ്ടായിരുന്ന ഉത്തരങ്ങളാണ് ഇവിടെ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത്. ഒന്നാമതായിട്ട് പരിചയപ്പെടുന്നത്, ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന ആറ്റോമിക കണികൾ ഏവാന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരിക ഇലക്ട്രോൺ ആണ്. ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന ആറ്റോമിക കണികൾ ഏതാണ്? ഇലക്ട്രോൺ ആണ് നേരെ ഓർത്തിരിക്കുക. കലാമിൻ ഏത് ലോകത്തിന്റെ അയിരാണെന്നാണ് നമ്മുടെ ചോദ്യം. PSC എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഉത്തരമായിട്ട് വരേണ്ടത് സിങ്ക് ആണ്. സിങ്ക് എന്ന് പറയുന്ന ലോഹത്തിന്റെ അയിരാണ് ഈ പറയുന്ന കലാമിൻ എന്ന കാര്യം ഓർത്തിരിക്കുക. നിറമുള്ള സംയുക്തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മൂലകങ്ങളാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ. ഡി ബ്ലോക്ക് മൂലകങ്ങൾ നിറമുള്ള സംയുക്തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മൂലകങ്ങളാണ്. അപ്പൊ പീരിയോഡിക് ടേബിളിൽ നിറമുള്ള സംയുക്തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മൂലകങ്ങൾ ഏതാന്ന് വെച്ചാൽ ഡി ബ്ലോക്ക് മൂലകങ്ങളാണ്. സംക്രമണ മൂലകങ്ങളുടെ ആദ്യത്തെ വരിയിൽ ഇലക്ട്രോൺ നിറയുന്നത് ഏത് ഓർബിറ്റിലാണ്? 3D ഓർബിറ്റിലാണ്. ഡി ബ്ലോക്ക് മൂലകങ്ങളെയാണ് സംക്രമണ മൂലകങ്ങൾ എന്ന് പറയുന്നത്. ആ സംക്രമണ മൂലകങ്ങളുടെ ആദ്യത്തെ വരിയിൽ ഇലക്ട്രോൺ നിറയുന്നത് ഏത് ഓർബിറ്റിലാണെന്ന് ചോദിച്ചാൽ 3D എന്ന് പറയുന്ന ഓർബിറ്റലിലാണെന്ന് നേരെ ഓർത്തിരിക്കുക. ആസിഡുകളും ലോഹങ്ങളും പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ചോദിക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ ആണ്. ആസിഡുകളും ലോഹങ്ങളും പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ ആണ്. ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്ന ഏതാണെന്നൊരു ചോദ്യം ചോദിച്ചു. ഉത്തരം എന്താണ്? ഹൈഡ്രജൻ ആണ്. ബാത്തിംഗ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തമാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ബാത്തിംഗ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം എന്ന കാര്യം ഓർക്കുക. ബാത്തിംഗ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തത്തിന്റെ പേര് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിന്റെ പ്രതലബലത്തിന് എന്താണ് സംഭവിക്കുക? കുറയുകയാണ് ചെയ്യുന്നത്. സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിന്റെ പ്രതലബലം എന്ത് ചെയ്യുന്നു? കുറയുകയാണ് ചെയ്യുന്നത്. വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസ സംയുക്തമാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസ സംയുക്തമാണ് ഏത്? സോഡിയം ഹൈഡ്രോക്സൈഡ്. ബാത്തിംഗ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തമാണ് ഏത്? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്ന കാര്യം ഓർത്തിരിക്കുക. എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടാകുന്ന ലവണമാണ് ഏത്? സോപ്പ് എന്ന് പറയുന്നത്. എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടാകുന്ന ലവണമാണ് സോപ്പ് എന്ന് പറയുന്നത്. സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിനെ ഗ്ലിസറിനിൽ നിന്നും വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് സോഡിയം ക്ലോറൈഡ് ആണ്. സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിനെ ഗ്ലിസറിനിൽ നിന്നും വേർതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് സോഡിയം ക്ലോറൈഡ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന ആറ്റോമിക് അണികൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇലക്ട്രോൺ ആണ്. കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണെന്ന് ചോദിച്ചു സിങ്ക് ആണ്. നിറമുള്ള സംയുക്തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഡീപ് ബ്ലോക്ക് മൂലകങ്ങളാണ്. സംക്രമണ മൂലകങ്ങളുടെ ആദ്യത്തെ വരിയിൽ ഇലക്ട്രോൺ നിറയുന്നത് ഏത് ഓർബിറ്റലിലാണെന്ന് ചോദിച്ചു. ഉത്തരമായിട്ട് വന്നത് 3D ആണ്. ആസിഡുകളും ലോഹങ്ങളും പ്രവർത്തിച്ചാൽ കിട്ടുന്ന വാതകം ചോദിച്ചാൽ ഹൈഡ്രജൻ ആണ്. ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നതും ഹൈഡ്രജൻ ആണ്. ബാത്തിംഗ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തമാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിന്റെ പ്രതലബലത്തിന് എന്ത് സംഭവിക്കുന്നു? കുറയുകയാണ് ചെയ്യുന്നത്. വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസസംയുക്തം ചോദിച്ചാൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണമാണ് സോപ്പ് എന്ന് പറയുന്നത്. സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിനെ ഗ്ലിസറിനിൽ നിന്നും വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് സോഡിയം ക്ലോറൈഡ് ആണ്. 16th ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം ചോദിക്കുകയാണെങ്കിൽ ഓക്സിജൻ ആണ്. 16th ഗ്രൂപ്പിലാണ് ഓക്സിജൻ ഉൾപ്പെടുന്നത്. അപ്പൊ 16th ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം ചോദിക്കുകയാണെങ്കിൽ ഓക്സിജൻ ആണ് വരിക. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ചോദിക്കുകയാണെങ്കിൽ ഇലക്ട്രോൺ ആണ്. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ചോദിക്കുകയാണെങ്കിൽ ഇലക്ട്രോൺ ആണ്. തൊട്ട് മുമ്പ് നമ്മൾ പരിചയപ്പെടുകയുണ്ടായി ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന ആറ്റോമിക കണിക ഏതാണ്? ഇലക്ട്രോൺ ആണെന്നും കൂടി ഓർത്തിരിക്കുക. തോറിയത്തിന്റെ അയിര എന്ന് ചോദിച്ചാൽ മോണോസൈറ്റ് ആണ്. തോറിയത്തിന്റെ അയിര ഏതാണ്? മോണോസൈറ്റ് ആണെന്ന് നേരെ ഓർക്കുക. തോറിയത്തിന്റെ അയിര ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക മോണോസൈറ്റ് ആണ്. മാസ് നമ്പർ 2 ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ആണ് ഡ്യൂട്ടീരിയം എന്ന് പറയുന്നത്. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രീഷ്യം ഇതാണ് ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് എന്ന് പറയുന്നത്. ഇതിൽ മാസ് നമ്പർ 2 ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് വരിക ഡ്യൂട്ടീരിയം ആണ്. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഏതാണ്? ഓക്സിജൻ ആണ്.
അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം എന്നാണ് ചോദിച്ചത്. ഉത്തരമായിട്ട് വരേണ്ടത് ഓക്സിജൻ ആണ്. ഒന്നാമത്തെ ഓപ്ഷനിൽ തന്നെ നൈട്രജൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ എന്ന് കേട്ട് പെട്ടെന്ന് പോയിട്ട് കർപ്പിച്ചവരുണ്ടാകാം. അപ്പോൾ കൃത്യമായിട്ട് വായിച്ചു നോക്കണം. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലസൈൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം ഏത്? തന്നിരിക്കുന്ന നാല് ഓപ്ഷനുകളുണ്ട്. ആ നാല് ഓപ്ഷനിൽ നൈട്രജൻ, ക്ലോറിൻ, ഓക്സിജൻ, സൾഫർ എന്നിവയാണ് നൽകിയത്. അതിൽ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഓക്സിജൻ ആണ്. ലസൈൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുവാൻ സാധിക്കാത്ത മൂലകമാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. നൈട്രജനും സൾഫറും അതുപോലെ തന്നെ ഹാലജനും ഇതിൻ്റെ പ്രസൻസ്, ഓർഗാനിക് കോമ്പൗണ്ട്സിൽ ഇതിൻ്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലസൈൻസ് എന്ന് പറയുന്ന ഈ ഒരു ടെസ്റ്റ് നടത്തുന്നത് എന്ന കാര്യം ഓർക്കുക. ലസൈൻസ് പരീക്ഷണം എന്ന് പറയുന്നത് നൈട്രജൻ, സൾഫർ, ഹാലജൻസ് ഇതിൻ്റെയൊക്കെ പ്രസൻസ് ഓർഗാനിക് കോമ്പൗണ്ട്സിൽ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലസൈൻസ് ടെസ്റ്റ് നടത്തുന്നത്. അപ്പം ഇവിടെ എന്താണ്, ഓക്സിജൻ ആണ് ഈ പറഞ്ഞിരിക്കുന്ന ലസൈൻസ് ടെസ്റ്റിലൂടെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാത്ത മൂലകം എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം ഇവിടെ തന്നിരിക്കുന്ന ചോദ്യത്തിൽ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്, നൈട്രജനും സൾഫറും ഹാലജൻസും അതെന്താണ് ഓർഗാനിക് കോമ്പൗണ്ട്സിൽ ഉണ്ടോ എന്ന്, അതിൻ്റെ സാന്നിധ്യം ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, ലസൈൻസ് പരീക്ഷണം എന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്തത്, താഴെ പറയുന്നവയിൽ ഏതിൻ്റെ ന്യൂക്ലിയസിലാണ് ന്യൂട്രോൺ ഇല്ലാത്തത്? ഡ്യൂട്ടീരിയം, ട്രീഷ്യം, പ്രോട്ടിയം, ഹീലിയം എന്നിങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് പ്രോട്ടിയമാണ്. അപ്പോൾ ഹൈഡ്രജൻ്റെ മൂന്ന് ഐസോടോപ്പുകളാണ് നൽകിയത്, പ്രോട്ടിയം, ട്രീഷ്യം, ഡ്യൂട്ടീരിയം, അതായത് 1H1, 1H2, 1H3. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ നമ്മുടെ ഡ്യൂട്ടീരിയം, ട്രീഷ്യം, പ്രോട്ടിയം എന്നീ മൂന്ന് ഹൈഡ്രജൻ്റെ ഐസോടോപ്പിൽ പ്രോട്ടിയം എന്ന് പറയുന്നത് 1H1 ആണ്. അവിടെ എന്തില്ല, ന്യൂട്രോൺ ഇല്ല എന്ന കാര്യം ഓർക്കുക. ഒരു ന്യൂട്രോൺ വരുന്നതാണ് 1H2, അതായത് ഡ്യൂട്ടീരിയത്തിലെ. രണ്ട് ന്യൂട്രോൺ വരുന്നതാണ് 1H3 എന്നറിയപ്പെടുന്ന ട്രീഷ്യം എന്നീ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, ന്യൂട്രോൺ ഉള്ള ഹൈഡ്രജൻ്റെ ആദ്യത്തെ ഐസോടോപ്പ് ഏത്, അല്ലെങ്കിൽ ഒരു ന്യൂട്രോൺ ഉള്ള ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഡ്യൂട്ടീരിയമാണ്. ഇനി രണ്ട് ന്യൂട്രോൺ ഉള്ളതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ട ഏതാണ്, ട്രീഷ്യമാണ്. എന്നീ കാര്യങ്ങൾ ഓർക്കുക. തൊട്ട് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു, മാസ് നമ്പർ 2 ഹൈഡ്രജൻ ഐസോടോപ്പ്. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ ന്യൂട്രോണുകളുടെ എണ്ണവും പ്രോട്ടോണുകളുടെ എണ്ണവും കൂടി ചേരുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താണ്, ഡ്യൂട്ടീരിയത്തിൽ ഒരു ന്യൂട്രോൺ വന്നിട്ടുണ്ട്, ഒരു പ്രോട്ടോണും വന്നിട്ടുണ്ട്, അങ്ങനെ രണ്ടെന്ന് പറഞ്ഞു. മാസ് നമ്പർ 1 ചോദിക്കുന്നതെങ്കിൽ നമ്മുടെ പ്രോട്ടിയമാണ്, മാസ് നമ്പർ 3 ചോദിക്കുന്നതെങ്കിൽ നമ്മുടെ ട്രീഷ്യമാണ്. എന്നീ കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. അടുത്തത്, കേഷലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ 2. ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോണുകൾ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി 2N² എന്ന് പറയുന്ന ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഒന്നാമത്തെ ഷെല്ലാണ് കെ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ 2×1² എന്ന് വന്നു. അപ്പം നമുക്കവിടെ 2 എന്ന് കിട്ടി. L വരികയാണെങ്കിൽ രണ്ടാമത്തെ ഷെല്ലാണ്, 2×2² എന്ന് വരുന്നു. അപ്പം നമുക്കവിടെ 8 എന്ന് കിട്ടി. ഇനി M വരുന്നുണ്ട്, മൂന്നാമത്തെ ഷെല്ല്. അപ്പം നമുക്കവിടെ 2×3² എന്ന് കിട്ടി, അതായത് 18 എന്ന് വരും. നാലാമത്തെ ഷെല്ലിലേക്ക് വരുമ്പോൾ 4² അപ്പം നമുക്കവിടെ 16 കിട്ടി. × 2 ചെയ്യുമ്പോൾ 32 എന്നാണ് വരുന്നത്. ഇനി അടുത്തത്, മെൻഡലിയേഫിൻ്റെ ആവർത്തന പട്ടികയിലെ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നാണ് പരീക്ഷയിൽ ചോദിച്ചത്. ഉത്തരം, ആറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിലാണ്. ആറ്റോമിക് മാസിൻ്റെ ആരോഹണ ക്രമത്തിലാണ് മെൻഡലിയേഫിൻ്റെ ആവർത്തന പട്ടികയിലെ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മോസ്ലിയുടെ പീരിയോഡിക് ടേബിളാണ്. മോസ്ലിയുടെ പീരിയോഡിക് ടേബിൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ആറ്റോമിക നമ്പറിൻ്റെ ആരോഹണ ക്രമത്തിലാണ്. നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്ന മോസ്ലിയുടെ പീരിയോഡിക് ടേബിളാണ്. അത് ആറ്റോമിക നമ്പറിൻ്റെ ആരോഹണ ക്രമത്തിലാണ് മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത്. എന്നാൽ മെൻഡലിയേഫിൻ്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് ആറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിലാണെന്ന് കാര്യം ഓർക്കുക. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പുറത്തു വിടുന്ന വാതകമാണ് ചോദിച്ചത്, ഓക്സിജൻ ആണ് ഉത്തരമായിട്ട് വരിക. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പുറത്തു വിടുന്ന വാതകം ഏതാണ്, ഓക്സിജൻ ആണ്. ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങുന്ന കണികയാണ് ഇലക്ട്രോൺ. ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങുന്ന നെഗറ്റീവ് ചാർജുള്ള കണികയാണ് ഇത്, ഇലക്ട്രോൺ എന്ന കാര്യം ഓർക്കുക. ഇരുമ്പിൻ്റെ ധാതുവാണ് ഹേമറ്റൈറ്റ്. ഹേമറ്റൈറ്റ് എന്ന് പറയുന്നത് എന്തിൻ്റെ ധാതുവാണ്, ഇരുമ്പിൻ്റെ ധാതുവാണെന്ന് കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ പരീക്ഷയ്ക്ക് മൂന്ന് പരീക്ഷയിലും, ഇപ്പോൾ മൂന്ന് ഘട്ടങ്ങളായിട്ട് നടന്ന പരീക്ഷയിലും ഈ പറയുന്ന ധാതു എന്ന് പറയുന്ന ടോപ്പിക്, അയിര് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന്
ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന പരീക്ഷയിലും ആ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് അയിരുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. നമുക്ക് എന്താണ് ഉറപ്പായിട്ടും ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു മാർക്ക് കൂടി അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതലുള്ളത് ഹൈഡ്രജനാണ്. കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതലുള്ളത് ഹൈഡ്രജനാണെന്ന് നേരെ ഓർക്കുക. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് വെച്ച ചോദ്യമാണ്, പ്രവൃത്തി ചെയ്യുവാനുള്ള കഴിവിനെ എന്താണ് പറയുന്നത്? ഊർജം എന്നാണ് പറയുന്നത്. കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാണെന്ന് ചോദിച്ചു, ഹൈഡ്രജനാണ്. ഇരുമ്പിന്റെ ധാതുവാണ് ഇത് ഹേമറ്റേറ്റ്. ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങുന്ന കണികയാണ് ഇത് ഇലക്ട്രോൺ. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റത്തെയാണ് നമ്മൾ ചലനം എന്ന് പറയുന്നത്. ചുറ്റുപാടുകളെ അപേക്ഷിച്ചിട്ട് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം നമ്മൾ ചലനം എന്ന് പറയുന്നു. ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണുള്ളതെന്നായിരുന്നു പരീക്ഷാ ചോദ്യം. നാല് ഓപ്ഷനിലായിട്ട് 3, 4, 7, 5 എന്നിങ്ങനെയാണ് നൽകിയത്. 7 നമ്മുടെ ഉത്തരമായിട്ട് വരിക. അതായത് ഈ ഒരു ചോദ്യത്തിൽ PSC ഫൈനൽ ആൻസർ കീ നൽകിയ ഉത്തരം 7 ഈ തന്നിരിക്കുന്ന ഓപ്ഷൻ പ്രകാരം. പക്ഷെ നമുക്കറിയാം ഗരം, ദ്രാവകം, വാതകം, പ്ലാസ്മ എന്നിവയാണ് ദ്രവ്യത്തിന്റെ ആദ്യത്തെ 4 അവസ്ഥകൾ എന്ന് പറയുന്നത്. പിന്നീട് വരുന്നതാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ, ടൈം ക്രിസ്റ്റൽ, അതുപോലെ തന്നെ എക്സിറ്റോണിയം. ഇത്രയും നമ്മൾ പഠിച്ചു വെക്കണം. 9 അവസ്ഥ വരെ PSC വെച്ചിട്ടുണ്ട്. എക്സിറ്റോണിയം എന്ന് പേര് ഓർത്തിരിക്കാം. 8 ടൈം ക്രിസ്റ്റൽ ആണ്. പിന്നെ വരുന്നത് കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. 6 വരുന്നത് ഫെർമിയോണിക് കണ്ടൻസേറ്റ്. 5 വരുന്നത് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. 4 പ്ലാസ്മ, 3 വാതകം, 2 ദ്രാവകം, 1 വരുന്നത് ഖരമാണ്. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, കോർ ഗ്ലൂവോൺ പ്ലാസ്മ, ടൈം ക്രിസ്റ്റൽ, എക്സിറ്റോണിയം എന്നിവയാണ് ഈ പറയുന്ന നമ്മുടെ ദ്രവ്യത്തിൻ്റെ ആദ്യത്തെ 9 അവസ്ഥകൾ എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചത് 3, 4, 7, 5 എന്നാണ്. അവിടെ ഉത്തരമായിട്ട് വന്നത് 7. ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എത്ര ഡൈൻ ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 10^5 ഡൈൻ ആണ്. ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10^5 ഡൈൻ ആണെന്ന് കാര്യം ഓർക്കാം. 10^5 ഡൈൻ ആണ് ഒരു ന്യൂട്ടൺ എന്ന് പറയുന്നത്. ഊർജത്തിന്റെ CGS യൂണിറ്റ് എന്താണ്? എർഗ് എന്നതാണ്. ഊർജത്തിന്റെ CGS യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് എർഗ് ആണെന്ന് കാര്യം ഓർക്കാം. അപ്പോൾ ഊർജത്തിന്റെ CGS യൂണിറ്റ് എന്തെന്നാണ് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം. അവിടെ ഉത്തരമായിട്ട് വരുന്നത് എന്താണ്? എർഗ് എന്നാണെന്ന കാര്യം ഓർത്തിരിക്കുക. തൊട്ട് മുമ്പ് പരിചയപ്പെട്ടത് ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എത്ര ഡൈൻ ആണെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരുന്നത് 10^5 എന്നാണ്. സൗരയൂഥത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഗ്രഹം ഏതാണ്? പ്ലൂട്ടോ ആണ്. പ്ലൂട്ടോ ഗ്രഹത്തെയാണ് സൗരയൂഥത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഗ്രഹം എന്ന കാര്യം ഓർക്കുക. ഉരുളൻ ഘർഷണം നിരങ്ങൾ ഘർഷണത്തേക്കാൾ എന്തായിരിക്കും? കുറവായിരിക്കും. ഉരുളൽ ഘർഷണം എന്ന് പറയുന്നത് നിരങ്ങൾ ഘർഷണത്തേക്കാൾ കുറവായിരിക്കും. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെയാണ് നമ്മൾ ഭാരം എന്ന് പറയുന്നത്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെയാണ് നമ്മൾ ഭാരം എന്ന് പറയുന്നത്. PSC ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരമാണിത്. സൂര്യനിൽ നിന്നും പ്രകാശത്തിന് ഭൂമിയിൽ എത്താൻ എത്ര സമയം മതിയാവും? 8.2 മിനിറ്റ് ആണ്. 8.2 മിനിറ്റ് ആണ് സൂര്യനിൽ നിന്നും പ്രകാശത്തിന് ഭൂമിയിൽ എത്താൻ വേണ്ട സമയം. സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് ഏതായിരുന്നു ചോദ്യം? 4 ഓപ്ഷൻ മീറ്റർ, സെക്കൻഡ്, മീറ്റർ പെർ സെക്കൻഡ്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ് നൽകിയത്. ഉത്തരം എന്താണ്? മീറ്റർ ആണ്. സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണെന്ന് കാര്യം ഓർക്കുക. ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിൽ 2 ഭിന്ന രൂപങ്ങൾ മാത്രമാണെന്ന് സമ്മതിച്ച ശാസ്ത്രജ്ഞനാണ് ഐൻസ്റ്റീൻ. ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിന്റെ 2 ഭിന്ന രൂപങ്ങൾ മാത്രമാണെന്ന് സമ്മതിച്ച ശാസ്ത്രജ്ഞനാരാണ്? ഐൻസ്റ്റീൻ ആണ്. ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിന്റെ 2 ഭിന്ന രൂപങ്ങൾ മാത്രമാണെന്ന് സമ്മതിച്ച ശാസ്ത്രജ്ഞനാരാണ്? ഐൻസ്റ്റീൻ ആണ്. ന്യൂട്ടൺ എന്നത് ഏത് അളക്കാനുള്ള യൂണിറ്റ് ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബലമാണ്. ന്യൂട്ടൺ എന്ന് പറയുന്ന ബലം അളക്കാനുള്ള ഏകകമാണ്. സൂര്യന്റെ ഉപരിതലത്തിലെ ശരാശരി താപനില 5500°C. 5500°C ആണ് സൂര്യന്റെ ഉപരിതലത്തിലെ ശരാശരി താപനില. വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് പ്ലാസ്മ അവസ്ഥ. ദ്രവ്യത്തിന്റെ 4 അവസ്ഥയാണ് പ്ലാസ്മ. വൈദ്യുത ചാർജുള്ള കണങ്ങളായിട്ടാണ് ദ്രവ്യം ഈ ഒരു അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നത്. വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ പ്ലാസ്മ അവസ്ഥയാണ്. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും പ്ലാസ്മ അവസ്ഥയിലാണെന്ന് കാര്യം ഓർത്തിരിക്കുക. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പ്ലാസ്മ അവസ്ഥയിലാണ്. ഊർജം അളക്കുന്നതിനുള്ള യൂണിറ്റാണ് ജൂൾ എന്ന് പറയുന്നത്. ജൂൾ എന്ന് പറയുന്നത് ഊർജം അളക്കുന്നതിനുള്ള യൂണിറ്റാണ്. ന്യൂട്ടൺ എന്ന് പറയുന്നത് ബലം അളക്കുന്നതിനുള്ള യൂണിറ്റാണ്. ഒരു വസ്തുവിൻ്റെ മുൻപോട്ടോ പിൻപോട്ടോ ചലിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ശക്തി ആണ് ബലം എന്ന് പറയുന്നത്. എന്താണ് ബലം എന്ന് പറഞ്ഞത്? ഒരു വസ്തു
ഒരു വസ്തുവിനെ മുൻപോട്ടോ പിൻപോട്ടോ ചലിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ശക്തിയെയാണ് നമ്മൾ ബലം എന്ന് പറയുന്നത്. സൗരയുദ്ധം പിന്നിട്ട് ആദ്യ മനുഷ്യനിർമ്മിത പേടകം വൊയേജർ ഒന്ന് എന്ന് പറയുന്ന പേടകമാണ് സൗരയുദ്ധം പിന്നിട്ട ആദ്യ മനുഷ്യനിർമ്മിത പേടകം. വൈദ്യുതോർജത്തെ യാന്ത്രികോർജവും താപോർജവുമാക്കി മാറ്റുന്ന ഉപകരണമാണ്. തന്നിരിക്കുന്ന ഓപ്ഷൻ പ്രകാരം ഫൈനൽ ആൻസറിൽ ഉത്തരം ഇലക്ട്രിക് ഫാൻ ആണ്. ഇലക്ട്രിക് ഫാനിൽ നടക്കുന്ന ഊർജ്ജ മാറ്റം എന്ന് പറയുന്നത് വൈദ്യുതോർജത്തെ യാന്ത്രികോർജവുമാക്കി മാറ്റുന്നുണ്ട്, ഒപ്പം എന്താക്കി മാറ്റുന്നുണ്ട്, താപോർജവുമാക്കിയിട്ട് മാറ്റുന്നുണ്ട്. ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന കാര്യം ഓർത്തിരിക്കുക. അഞ്ചാമത്തെ അവസ്ഥ ഏതാണ്? ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ് ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ. ഐസിൽ കറിയുപ്പ് ചേർത്താൽ ദ്രവണാങ്കം എന്ത് സംഭവിക്കും? കുറയുകയാണ് ചെയ്യുന്നത്. ദ്രവണാങ്കം കുറയുന്നു ഐസിൽ കറിയുപ്പ് ചേർത്താൽ. സ്പ്രിംഗ് ത്രാസിന്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം ചോദിക്കുകയാണെങ്കിൽ ഹൂക്സ് നിയമമാണ് സ്പ്രിംഗ് ത്രാസിന്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം. എന്താണ്? ഹൂക്സ് നിയമമാണ്. ചന്ദ്രയാത്ര കഴിഞ്ഞ് നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും തിരികെ ഇറങ്ങിയ സമുദ്രമാണ് പസഫിക് സമുദ്രം. ചന്ദ്രയാത്ര കഴിഞ്ഞിട്ട് നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും ഇറങ്ങിയത് എവിടെയാണ്? പസഫിക് സമുദ്രത്തിലാണ്. ഏത് സമുദ്രത്തെ ചൂടാക്കിയാണ് ജോസഫ് പ്രിസ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത്? മെർക്കുറിക് ഓക്സൈഡ്. ഏത് സംയുക്തത്തെ ചൂടാക്കിയാണ് ജോസഫ് പ്രിസ്ലി ആദ്യമായിട്ട് ഓക്സിജൻ നിർമ്മിച്ചത്? മെർക്കുറിക് ഓക്സൈഡ് എന്നതാണ് ഉത്തരമായിട്ട് വരിക. ഏത് സംയുക്തത്തെ ചൂടാക്കിയാണ് ജോസഫ് പ്രിസ്ലി ആദ്യമായിട്ട് ഓക്സിജൻ നിർമ്മിച്ചതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് മെർക്കുറിക് ഓക്സൈഡ് ആണ്. അപ്പൊ ഇത്രയാണ് 10th പ്രിലിം എക്സാമിൽ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്ന നാച്ചുറൽ സയൻസിലെ ചോദ്യങ്ങൾ. അഞ്ചു ഘട്ടങ്ങളായിട്ട് നടന്ന പരീക്ഷ ചോദിച്ചിട്ടുണ്ടായിരുന്ന എല്ലാ ചോദ്യങ്ങളും അവയുടെ ഫൈനൽ ആൻസർ പ്രകാരം നൽകിയിട്ടുണ്ടായിരുന്ന ഉത്തരങ്ങളുമാണ് പരിചയപ്പെടുത്തിയത്. ഇവിടെ ഓരോ ചോദ്യങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും വരുന്ന പരീക്ഷയിലും ചോദിക്കുക. കാരണം രണ്ടിൻ്റെ സിലബസ് ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ പരിചയപ്പെടുത്തിയപ്പോൾ ഇതിൽ നിന്ന് നിങ്ങളിലേക്ക് എത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് വേണം ഇനിയുള്ള പഠനങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ. നാച്ചുറൽ സയൻസ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ ബയോളജിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യങ്ങളും പരിചയപ്പെടുത്തി കഴിഞ്ഞു. ബാക്കി വരുന്ന ചോദ്യങ്ങളൊക്കെ ടോപ്പിക് അടിസ്ഥാനത്തിൽ വരുന്ന ദിവസങ്ങളിൽ പരിചയപ്പെടുത്താം. ഇവിടെ പരിചയപ്പെടുത്തിയ ഓരോ ചോദ്യങ്ങളും അതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് തുടർന്നുള്ള പഠനങ്ങൾ മുന്നോട്ട് പോവുക. എല്ലാ ഭാഗങ്ങളും നല്ല രീതിയിൽ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും ഈ ഒരു പരീക്ഷയിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്തുകൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതുമായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കും മറ്റ് കുറേ ചോദ്യങ്ങളൊക്കെ ആയിട്ട് കണ്ടുകൂട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.